सदाशिवसमारम्भां शङ्कराचार्यमध्यमा अस्मदाचार्यपर्यन्तां वन्दे गुरुवरं वरा ശ്രീമദ്ഭഗവത്ഗീതയിലെ ക്ഷേത്രക്ഷേത്രജ്ഞ വിഭാഗ യോഗം എന്ന 13-ാം അധ്യായത്തിലെ 19-ാമത്തെ ശ്ലോകം വരെയാണല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഇവിടെ ഭഗവാൻ ആ ക്ഷേത്രത്തിൻ്റെ സ്വരൂപത്തെയും ക്ഷേത്രജ്ഞൻ്റെതായ സ്വരൂപത്തെയും നമുക്ക് വ്യക്തമാക്കി തരുന്നു. അപ്പോൾ ആ കാര്യത്തെ വേണ്ട തരത്തിൽ മനസ്സിലാക്കിയതായ ജീവൻ ആധാരശക്തിയായിരിക്കുന്ന തൻ്റെ സത്തയെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ നിരന്തരമായിട്ട് ആസ്വദിക്കുന്നവനായിട്ട് തീരും. അവനാണ് യഥാർത്ഥത്തിലുള്ളതായ ഭക്തൻ. അത്തരത്തിലുള്ളതായ ഭക്തിഭാവം വികസിച്ചിട്ടുള്ള ഒരാൾ ആ അമൃതരസത്തെ ആസ്വദിച്ചുകൊണ്ടാണ് ജീവിതത്തെ നയിക്കുന്നത് എന്നും, ഭഗവാന്റെ കൈങ്കര്യക്കാരനായിട്ട് ഭഗവാന്റെ കയ്യിലെ ഒരു ഉപകരണമായിട്ട് മാത്രമായിരിക്കും അവൻ ചേഷ്ടിക്കുന്നത്. അവൻ്റെ ചേഷ്ടയിൽ സർവദാ ഭഗവാന്റെ അനുഗ്രഹം, ആ സാന്നിധ്യം ഉണ്ടായിരിക്കും എന്നതുകൊണ്ട് അത് ലോകത്തിനും ആ ജീവനും ഒരുപോലെ ഉപയുക്തമായിട്ട് തീരുന്നതുമായിരിക്കുമെന്ന് ഭഗവാൻ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. തുടർന്നും പ്രകൃതിം പുരുഷം ചൈവ വിദ്യനാദി ഉഭാവപി വികാരം ച ഗുണം ചൈവ വിദ്ധി പ്രകൃതി സംഭവാൻ എന്നും കാണിക്കാം. പ്രകൃതിയും പുരുഷനും അനാദിയായിട്ടുള്ളതാണ്. ഇരുട്ട് എന്ന് തുടങ്ങി എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? പ്രകാശത്തിൻ്റെ അഭാവത്തെ അല്ലേ വാസ്തവത്തിൽ ഇരുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പ്രകാശം എന്ന് തുടങ്ങിയോ അന്ന് തൊട്ടിട്ട് ഇരുട്ടിൻ്റെതായ ഭാവവുമുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും അനാദിയായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് ഭഗവാൻ ഇവിടെ വ്യക്തമാകുന്നു. വികാരാംശ്ച ഗുണാംശ്ച, വികാരങ്ങളെയും ഗുണങ്ങളെയും പ്രകൃതി സംഭവാൻ, പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് വിധി അറിഞ്ഞുകൊള്ളുക എന്നും കാണിക്കും. അപ്പൊ ഇരുട്ടുണ്ടെങ്കിൽ ഇരുട്ടിനനുസരിച്ചുള്ളതായ അനുഭവങ്ങൾ നമുക്കുണ്ടാവും. പദാർത്ഥങ്ങളെ കാണാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ ഇരുണ്ട വെളിച്ചത്തിൽ വസ്തുവിനെ വേണ്ട തരത്തിൽ തിരിച്ചറിയാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ സ്പർശനം കൊണ്ടിട്ട് നമ്മൾ വസ്തുക്കളെ തിരിച്ചറിയും. ഇത്തരത്തിലുള്ളതായ അനുഭവങ്ങളും അതിനനുസരിച്ചുള്ളതായ വൈകാരിക ഭാവങ്ങളും ഇരുട്ടത്ത് നമുക്ക് അനുഭവിക്കുന്നതായിട്ട് കാണാം. വെളിച്ചത്താണെങ്കിലും വൈവിധ്യമാർന്നതായ പ്രപഞ്ച വസ്തുക്കളെ നമുക്ക് ദർശിക്കാൻ കഴിയുന്നു. ആ ദർശനത്തിനനുസരിച്ചുള്ളതായ വൈകാരികമായ ഭാവം ഗുണദോഷ നിരൂപണത്തെയും നമ്മൾ ചെയ്യുന്നു. ഇത്തരത്തിലുള്ളതായ വൈകാരികവും ഗുണദോഷ നിരൂപണവുമായിരിക്കുന്ന ഓരോ കാര്യങ്ങളും വാസ്തവത്തിൽ പ്രകൃതിജമായിരിക്കുന്ന വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ്. അതനാദിയായുള്ള അനുഭവമാണ് ലോകത്തില്. ആ ഒരു അനുഭവത്തെയാണ് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. വാസ്തവത്തിൽ അത് മിഥ്യാജന്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിലോ പുരുഷനുമായിട്ടുള്ളതായ സംബന്ധം നമുക്കുണ്ടാവണം. പ്രകൃതിക്ക് ആധാരമായിരിക്കുന്ന ശക്തിയുമായുള്ളതായ സമ്മേളനം നമുക്കുണ്ടാകണം. നമ്മൾ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ പ്രതിബിംബമാണ് വാസ്തവത്തിൽ തലതിരിഞ്ഞ് നമ്മൾ കാണുന്നത്. നമ്മളെക്കുറിച്ചിട്ടൊരു അവബോധം ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് ആ പ്രതിബിംബം കാണുമ്പോൾ അത് താനാണ് എന്നുള്ളതായ തിരിച്ചറിവും അതനുസരിച്ചുള്ളതായ വൈകാരികമായ ഭാവവും ഉണ്ടാവുന്നതായിട്ട് കാണാം. തല നരച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നരയ്ക്കുന്ന തലമുടിയൊക്കെ നമ്മൾ പറിച്ചു കളയാൻ ശ്രമിക്കും. കുറച്ച് കഴിഞ്ഞാലോ അതിനെ കറുപ്പിക്കാനുള്ളതായ കാര്യങ്ങൾ ചെയ്യും. അതുപോലെ പല്ലിൻ്റെ ആയാലും മുഖത്തിൻ്റെ ആയാലും കാന്തിയെയും ഒക്കെ നോക്കി അതിന് വേണ്ടതായ ചികിത്സയും ഒക്കെ നമ്മൾ ചെയ്യുന്നതായിട്ട് കാണാമല്ലോ എന്ന്. അപ്പൊ അത്തരത്തിലുള്ളതായ വൈകാരിക ഭാവങ്ങൾ ജീവന ഉപാധിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്നല്ലാതെ കണ്ണാടിക്കതുമായിട്ട് യാതൊരു സംബന്ധവുമില്ല. അതുപോലെ പരമാർത്ഥമായിരിക്കുന്ന സത്തയ്ക്കും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന്. അപ്പൊ അങ്ങനെ ബന്ധമില്ലാത്ത കാര്യങ്ങളെ ബന്ധമുള്ളതാണ് എന്ന് നമ്മൾ ആരോപിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് പലപ്പോഴും അനുഭവങ്ങൾ അതനുസരിച്ചിട്ട് ജീവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് അനാദി ആയതുകൊണ്ടിട്ട് അനുഭവങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഗുണദോഷങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ഈ ലോകത്തിൽ ജന്മമെടുക്കേണ്ടതായിട്ടും ജീവന്മാർക്ക് വന്നുപെടുന്നു. അപ്പൊ പാരമാർത്ഥിക ദശയെ അറിയുന്നതോടുകൂടി ആ ഭ്രമത്തെ നമുക്ക് ദൂരീകരിക്കാൻ സാധിക്കും.
വസ്തുനിഷ്ഠമായിരിക്കുന്ന ഭാവത്തെ അലങ്കരിക്കാൻ സാർവത്രികമായിട്ട് ജീവിതത്തിൽ അതിനെ ആസ്വദിക്കാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെയേ ജന്മനാശം വരുത്താനും വസ്തുബോധത്തെ ധരിച്ച് വേണ്ട തരത്തിൽ പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് ഇവിടെ കൊണ്ട് വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ കാര്യകാരണകർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യതേ പുരുഷ സുഖ ദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യതേ എന്നും ഭഗവാൻ പറഞ്ഞു വയ്ക്കുന്നു. കാര്യകാരണകർത്തൃത്വേ, കാര്യമായ ശരീരത്തിൻ്റെയും കാരണങ്ങളായ ഇന്ദ്രിയങ്ങളുടെയും കർത്തൃഭാവത്തിൽ അതിന് ഹേതുവായിരിക്കുന്നത് പ്രകൃതി ഉച്യതേ, പ്രകൃതി തന്നെയാണ് എന്ന് പറയപ്പെടുന്നു. സുഖദുഃഖാനാം ഭോക്തൃത്വേ, സുഖദുഃഖങ്ങളുടെ അനുഭവത്തിലും പുരുഷൻ ഹേതുഹു ഉച്യതേ, കാരണം എന്ന് പറയപ്പെടുന്നു എന്നും കാണിക്കാം. സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നതായ സന്ദർഭം, അനുകൂല വേദനീയമായിരിക്കുന്നവയെ സുഖമെന്ന് പറയും, പ്രതികൂലമായിട്ട് അനുഭവപ്പെടുന്നതിനെ ദുഃഖമെന്ന് പറയും. ഇത്തരത്തിലുള്ളതായ അനുഭവങ്ങളാണെങ്കിലും ആ ജീവനാണ് വാസ്തവത്തിൽ ഇത്തരത്തിലുള്ളതായ പ്രപഞ്ജന്യമായ സന്ദർഭവുമായിട്ട് ബന്ധപ്പെട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പൊ ആ അനുഭവമില്ലാത്ത സമയത്തോ സ്വാസ്ഥ്യത്തോടു കൂടിയിട്ടാണ് ജീവൻ ഇരിക്കുന്നത്, സാക്ഷിയായിട്ടാണ് ഇരിക്കുന്നത്, കേവലവും സത്താമാത്രവുമായിരിക്കുന്ന ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. ആ ബന്ധത്തിൽ നിന്നും പ്രകൃതിയമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു വരുന്നതോടു കൂടിയിട്ട് സുഖാസ്പദവും ദുഃഖാസ്പദവുമായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നത് ശരീരബോധം വിജൃംഭിക്കുമ്പോഴും അഹംവൃത്തി വിജൃംഭിക്കുമ്പോഴുമാണ്. അത്തരത്തിലാണ് ലോകത്തുള്ളതായ എല്ലാ അനുഭവങ്ങളും വാസ്തവത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണിക്കും. ഇപ്പൊ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഒരു വ്യക്തി രാജാവായിട്ട് തീരുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായ ഒരു ജീവൻ ആ പ്രകൃതിജമായിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ അങ്ങനെയാകുമ്പോഴോ ആ ബന്ധത്തിനനുസരിച്ചിട്ട് ജീവൻ സുഖദുഃഖങ്ങളുള്ളവനായിട്ട് തീരും. വ്യക്തി രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴോ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടതായ കാര്യങ്ങളിൽ അവൻ വ്യാപരിക്കുന്നതായിട്ടും കാണാം. എങ്കിലും ഇത് രണ്ടും നിമിത്തമാത്രമായിട്ട് മാത്രമല്ലേ ഉള്ളൂ, വസ്തുതാപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ളതായ ബന്ധമുണ്ടോ എന്ന്. അതുകൊണ്ട് സാക്ഷി ചേത കേവലഹ നിർഗുണഹ അഹമേവ, അതുതന്നെയാണ് താന എന്ന് തിരിച്ചറിയാൻ സാധിക്കണം. ജീവോ ബ്രഹ്മൈവ നാപര, ജീവൻ ബ്രഹ്മത്തിൽ നിന്നും ആത്മാവിൽ നിന്നും അന്യമല്ല എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നിർവിശേഷമായിരിക്കുന്ന രസാനുഭൂതിയെ ചെയ്യാൻ സാധിക്കും. അതിന് കാര്യാകാര്യ വിചക്ഷണത്വം ആവശ്യമാണ്. അതിന് പ്രകൃതിയെയും പുരുഷനെയും തിരിച്ചറിയേണ്ടതാണ്. ആ തിരിച്ചറിവ് കൊണ്ടിട്ടേ വൈകാരികമായിരിക്കുന്ന സന്ദർഭങ്ങളെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇവിടെ ഭഗവാൻ വ്യക്തമാക്കുന്നു. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസമാകാം. ഹരി ഓം.